ഡിയർ സ്റ്റുഡൻസ്, ബികോമിനും ബിബിഎക്കും എംകോമിനുമെല്ലാം അവസാന സെമസ്റ്ററിൽ 4 പേപ്പേഴ്സ് മാത്രമാണ് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാ സെമസ്റ്ററിലും 5 സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ലാസ്റ്റ് സെമസ്റ്ററിൽ മാത്രം എന്തുകൊണ്ടാണ് 4 സബ്ജക്റ്റ് പഠിക്കുന്നത്? നമുക്ക് അതിന് പകരമായി ഒരു വർക്ക് ചെയ്യാനുണ്ട്. അതാണ് പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൻ്റെ ഏറ്റവും ജെറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അതിന് കൺക്ലൂഷൻ വെച്ച് ഇനി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുത്ത് നമുക്ക് എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് എഴുതിണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്ത് അതിന് ഇൻറ്റേണൽ വൈവയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ വൈവയും ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു സബ്ജക്റ്റ് എഴുതിയതുപോലെയായി. അതാണ് പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൻ്റെ മാർക്സ് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. പ്രൊജക്റ്റിൻ്റെ മാർക്സ് എങ്ങനെയാണ്? ഇൻറ്റേണലി നമുക്ക് 10 മാർക്ക് കിട്ടും, എക്സ്റ്റേണലിൽ 40 മാർക്ക് കിട്ടും. ഇൻറ്റേണൽ 10 മാർക്ക്, എക്സ്റ്റേണൽ 40 മാർക്ക്. എന്നാൽ നമുക്ക് പാസ്സാവാൻ വേണ്ടി 40% മാർക്കാണ് വേണ്ടത്. പാസ്സാവാൻ 40% മാർക്ക് വേണം. പക്ഷേ സാധാരണ നമ്മൾ എക്സാം എഴുതുമ്പോൾ അതിന് മൊത്തത്തിൽ 40% മാർക്ക് മതി. ഇപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് 100 മാർക്കുള്ളത് അല്ലേ, 80 നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതിനും 20 ഇൻറ്റേണൽ മാർക്കുമാണ് കിട്ടുന്നത്. അങ്ങനെ മൊത്തം 100. അതിൽ 40 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി. ഇനി ഇൻറ്റേണൽ 0, എക്സ്റ്റേണൽ നമുക്ക് 40 കിട്ടി, നമ്മൾ എന്ത് ചെയ്തു? പാസ്സായി. ഇൻറ്റേണൽ 20, എക്സ്റ്റേണൽ നമുക്ക് 20 കിട്ടി, അപ്പോയി നമ്മൾ പാസ്സായി. പക്ഷേ പ്രൊജക്റ്റിന് 40% മാർക്ക് തന്നെയാണ് വേണ്ടതെങ്കിലും എക്സ്റ്റേണലിൽ തന്നെ 40 കിട്ടിയാലേ പാസ്സാവുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് എക്സ്റ്റേണല് 40% 16 കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പാസ്സാവുകയുള്ളൂ. എന്നാൽ ടോട്ടലി നമുക്ക് 40% മാർക്ക് വേണം. 50% 20 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. അപ്പോൾ എക്സ്റ്റേണലിന് 16 വേണം, ഇൻറ്റേണലിന് 4 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും. എക്സ്റ്റേണൽ മിനിമം 16 കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, പാസ്സാവില്ല. ഇനി പാസ്സായില്ല എങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത വർഷം വീണ്ടും പ്രൊജക്റ്റ് വെച്ച് ഇതേപോലുള്ള പ്രൊസീഡിങ്സൊക്കെ ചെയ്യണം. അതായത് ഇൻറ്റേണൽ വൈവ് അറ്റൻഡ് ചെയ്യണം, എക്സ്റ്റേണൽ വൈവ് അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ സാധാരണ ഒരു സബ്ജക്റ്റ് പോലെ തന്നെയാണ് ഇത് പ്രൊജക്റ്റും. പ്രൊജക്റ്റിന് ഫെയിലായി കഴിഞ്ഞാൽ ഡിഗ്രി ഫെയിലായി തന്നെയാണ് അർത്ഥം. പ്രൊജക്റ്റ് ഒരാൾ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ അയാൾ ഡിഗ്രി ഫെയിലാവും. ഇനി ഫെയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത വർഷം വീണ്ടും പ്രൊജക്റ്റ് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. മറ്റുള്ള സബ്ജക്റ്റിനെ എങ്ങനെയാണോ ഡീല് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത് പ്രൊജക്റ്റ് റിപ്പോർട്ടും. അപ്പോൾ നമ്മൾ അതിനെ മാർക്ക് നമ്മൾ പറഞ്ഞു 10 ഇൻറ്റേണൽ മാർക്ക് മാക്സിമം കിട്ടുക, എക്സ്റ്റേണൽ മാർക്ക് മാക്സിമം കിട്ടുക 40. റെഗുലർ കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ കോളേജിൽ വെച്ചിട്ട് എന്ത് നടത്തും? ഇൻറ്റേണൽ വൈവ് നടത്തും. അതിനാണ് എന്ത് കിട്ടുക? 10 കിട്ടുക. മറ്റൊന്ന് എക്സ്റ്റേണൽ വൈവയാണ്. എക്സ്റ്റേണൽ വൈവ് നടത്തുന്നത് മറ്റുള്ള ഏതെങ്കിലും കോളേജിലെ അധ്യാപകരായിരിക്കും വരിക. ഏതെങ്കിലും എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ അധ്യാപകർ വന്നിട്ട് അവർ വൈവ നടത്തുന്നതായിരിക്കും ഏത്, എക്സ്റ്റേണൽ വൈവ. അത് നമ്മുടെ കോളേജിലെ ആളുകളല്ല മാർക്കിടുക, അവരാണ് മാർക്കിടുക. അവർ മാക്സിമം എത്ര മാർക്ക് കിട്ടും? 40 കിട്ടും. ഓക്കെ, മിനിമം എത്ര കിട്ടണം? 16 എക്സ്റ്റേണൽ കിട്ടണം. ഇവിടെ 4 കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം പാസ്സാവും. ഇൻറ്റേണലിന് 0 കിട്ടി, എക്സ്റ്റേണൽ എന്ത് ചെയ്താൽ മതി? 20 കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊജക്റ്റിന് പാസ്സാവുന്നതാണ്. പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്താലേ വൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി SDE സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് പ്രൊജക്റ്റ് യൂണിവേഴ്സിറ്റി പറയുന്ന സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് സാധാരണ പേപ്പർ വാല്യൂ ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, പ്രൊജക്റ്റ് വാല്യൂ ചെയ്യുക. പ്രൊജക്റ്റ് വാല്യൂ ചെയ്യുമ്പോൾ അവർ തന്നെയാണ് ഇൻറ്റേണൽ മാർക്ക് കൂടുക, അതുപോലെ തന്നെ എക്സ്റ്റേണൽ മാർക്ക് കൂടുക. അത് പ്രൊജക്റ്റ് നോക്കിയിട്ടാണ്, വൈവല്ല, പ്രൊജക്റ്റ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരവിടെ മാർക്ക് ഇടാറുള്ളത്. എന്നാൽ BBA SDE വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം? വൈവ അറ്റൻഡ് ചെയ്യണം. വൈവ അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ അവർക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർ മാർക്ക് ഇടുകയും ചെയ്യുള്ളൂ. BCOMൻ്റെ SDE കുട്ടികൾക്ക് വൈവ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല, പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി MCOMൻ്റെ വിദ്യാർത്ഥികൾക്ക് അവരെന്ത് ചെയ്യണം? വൈവ് അറ്റൻഡ് ചെയ്യണം. അവർ ഏതെങ്കിലും കോളേജിലെ അധ്യാപകർ ഗേഡ്ഷിപ്പായിട്ട് കിട്ടണം, എന്നിട്ട് പ്രൊജക്റ്റ് അവർക്ക് സബ്മിറ്റ് ചെയ്യണം. അവർ ഇൻറ്റേണൽ മാർക്ക് പ്രൊജക്റ്റ് നോക്കിയിട്ടാണ് കൊടുക്കുക, എക്സ്റ്റേണൽ മാർക്ക് അവർക്കും വൈവയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇൻറ്റേണൽ വൈവയും അറ്റൻഡ് ചെയ്യണം, എക്സ്റ്റേണൽ വൈവയും അറ്റൻഡ് ചെയ്ത് അതിനനുസരിച്ച് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞു, പ്രൊജക്റ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രി പാസ്സാവില്ല. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.
പ്രൊജക്റ്റിൽ പറയുന്നു ഇറ്റ് ഇൻവോൾവ്സ് ഡീറ്റെയിൽഡ് സ്റ്റഡി അബൌട്ട് എ പെർട്ടിക്കുലർ ഫിനോമിന, ഒരു പെർട്ടിക്കുലർ പ്രതിഭാസത്തെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പഠിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് കോവിഡ് കാലത്തിന് ശേഷം അല്ലെ, കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെ ബാധിച്ചു എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഫിനോമിനയാണ്, നമ്മളൊരു സ്പെസിഫിക് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കാരണമാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ സ്പെസിഫിക് കൺസെപ്റ്റ്, എന്തെങ്കിലും കൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള പഠനമാവാം, അതല്ലെങ്കിൽ ഒരു ഇഷ്യൂ നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, തർക്കങ്ങൾ നടക്കുന്നുണ്ട്, ആ ഇഷ്യൂ എന്തുകൊണ്ടാണ്, അത് എവിടെ നിന്നാണ് വന്നത്, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതിൻ്റെമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 21 ദിവസം, 3 ആഴ്ചയാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത്. അവിടെ 3 ആഴ്ച നമ്മൾ നിന്നിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാം. പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റ് വേണം. ഒരു കമ്പനിയിൽ നമ്മൾ 3 ആഴ്ച പോയി നിന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി നമുക്ക് എന്ത് ചെയ്യും, ഒരു സർട്ടിഫിക്കറ്റ് തരണം. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റഡി നടത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു ഫിനോമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിലായിട്ട് സ്റ്റഡി ചെയ്ത്, അതായത് നമ്മളതിലൊരു ഏരിയ സെലക്ട് ചെയ്ത് ആ ഏരിയയിൽ കുറച്ച് ആളുകളെ സാമ്പിളാക്കി സെലക്ട് ചെയ്ത് അവരിലൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഏരിയ മൊത്തം അങ്ങനെയാണ് എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ് ശരിക്കും എന്ത് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി അരി വേവിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ വറ്റെടുത്തിട്ട് അമർത്തി നോക്കിയിട്ടാണ് എന്ത് പറയാറുള്ളത്, ഇത് വെന്തിട്ടുണ്ട് എന്ന് പറയാറുള്ളത്, അല്ലെ ഇത് പാകമായിട്ടുണ്ട് എന്ന് പറയാറുള്ളത്. അല്ലാതെ മുഴുവൻ വറ്റെടുത്തിട്ടും നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് അമർത്തി നോക്കാറില്ല. അതുപോലെ തന്നെയാണ് സാമ്പിൾ എടുത്തുകൊണ്ട് ആ പോപ്പുലേഷനിൽ എല്ലാവരും ഇതുപോലെ തന്നെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ് അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിലൂടെയൊക്കെ കടന്നുപോയി അവസാനം എത്തുന്ന സ്റ്റെപ്പിലെത്തിക്കഴിഞ്ഞാലാണ് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻറ്റേണൽ വൈവേയും എക്സ്റ്റേണൽ വൈവേയും ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു പ്രൊജക്റ്റ് വർക്കിൻ്റെ സ്റ്റേജസ് എന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് പറയുന്നു സബ്മിഷൻ ഓഫ് പ്രൊജക്റ്റ് പ്രൊപ്പോസൽ. പ്രൊജക്റ്റ് പ്രൊപ്പോസൽ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണം. നമ്മളോട് പറഞ്ഞു ഇവിടെ എന്തും ആവാം, ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാവാം, ഇനി ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടാവാം, അങ്ങനെ എന്ത് കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് എഴുതി വെച്ചിട്ടുണ്ട്. എ സ്റ്റഡി ഓൺ പെർഫോമൻസ് ഓഫ് എഡ്യൂക്കേഷൻ ലോൺ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു നിലമ്പൂർ താലൂക്ക്. ഒരു നിലമ്പൂർ താലൂക്കിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളതാണ് ഇതിൽ സ്റ്റഡി ചെയ്തിട്ടുള്ളത്, അല്ലേ. ഇതിലെന്തിന് ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിലുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. അതുപോലെ തന്നെ അത് ഇനി എഡ്യൂക്കേഷൻ ലോണാണെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ലിമിറ്റേഷൻസ് ഉണ്ടോ, അതിൻ്റെ ഈ ഒരു സ്റ്റഡിയുമായി കണ്ടെത്തി ചെയ്യാനുണ്ടായ ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റഡി നടത്തിയത്, ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ്, സജഷൻസ് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇതിലുണ്ടാവുക, ഈ ഒരു പ്രൊജക്റ്റിലുണ്ടാവുക. മറ്റൊരു പ്രൊജക്റ്റാണ് സ്റ്റഡി ഓൺ കസ്റ്റമർ റിയാക്ഷൻ എമംഗ് ഇൻക്രീസിംഗ് പ്രൈസ് പോളിസി ഓഫ് ടെലികോം കമ്പനീസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ചെമ്പ്രശ്ശേരി വില്ലേജ്. ചെമ്പ്രശ്ശേരി വില്ലേജിനെ മാത്രം ആസ്പദമാക്കിയിട്ട് നടത്തിയിട്ടുള്ള പ്രൊജക്റ്റാണിത്. എന്താണ് ഇവിടെ പറഞ്ഞത്, ടെലികോമിൽ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, ടെലികോം ചാർജസ് കൂട്ടിക്കൊണ്ടേ വരുന്നുണ്ട്. അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ കൂട്ടി വരുന്നത്, അതിന് കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഏത് മാത്രം കൊണ്ട് സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇതാണ് ചെമ്പ്രശ്ശേരി വില്ലേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രൊജക്റ്റാണ്. ചെമ്പ്രശ്ശേരിയിലെ 40 ആളുകൾ എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയാണ് എന്താണ്, ചെമ്പ്രശ്ശേരിയിലെ എല്ലാ ആളുകൾക്കും ഇതേ അഭിപ്രായമാണെന്ന് പറയുകയാണ്. അങ്ങനെ കുറച്ച് സാമ്പിൾസ് എടുത്തുകൊണ്ട് അതിനെന്ത് ചെയ്യാണ് മൊത്തം പോപ്പുലേഷൻ അങ്ങനെയാണെന്ന് വരുത്തിത്തീർക്കുന്നതിനെന്ത് പറയുക, പ്രൊജക്റ്റ് എന്ന് പറയാം. നിങ്ങൾ 5th semester റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ 3rd semester MCom ഒക്കെ റിസർച്ച് മെത്തഡോളജി നിങ്ങൾ പഠിച്ചതാണ്, അതിലുണ്ട് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. മറ്റ് ടോപ്പിക് ഇതാണ് എ സ്റ്റഡി ഓൺ എഫക്റ്റീവ്നെസ് ഓഫ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഇൻ MSMEs ഇൻ നിലമ്പൂർ താലൂക്ക്. നിലമ്പൂർ താലൂക്കിലെ മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസിലെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അവർ ഈ സാധനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് MSMEs ലാർജ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസാണ് അല്ലേ, മൈക്രോ സ്മാൾ മീഡിയം ഇൻഡസ്ട്രീസാണ്, അവർ ഈ സാധനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അവിടെയും നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്, സബ്മിഷൻ ഓഫ് പ്രൊജക്റ്റ് പ്രൊപ്പോസലാണ്. സബ്മിഷൻ ഓഫ് പ്രൊജക്റ്റ് പ്രൊപ്പോസൽ, നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഗൈഡിന് സബ്മിറ്റ് ചെയ്യണം. ഏതാണ് ഈ ടോപ്പിക്ക് എന്നും
അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതാണ്, ഇതിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗൈഡിന് ഒരു പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യണം. രണ്ടാമത്താണ് ഫീൽഡ് വർക്ക് ആൻഡ് ഡാറ്റ അനാലിസിസ്. അപ്പോൾ നിങ്ങളൊരു നാലഞ്ച് ടോപ്പിക്ക് കൊടുത്തു, അപ്പോൾ നാലഞ്ച് കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തു ടോപ്പിക്ക് നിങ്ങളെ ഗൈഡുമാർക്ക് കൊടുത്തു, ഗൈഡ് അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യും. ഇനി അത് റിപ്പീറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അതേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എടുക്കാൻ പറയും. അങ്ങനെ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഫീൽഡ് വർക്ക് നടത്തണം. ഫീൽഡ് വർക്ക് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പിന്നെ അവിടെ ഡാറ്റ കളക്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ നമ്മളൊരു പ്രൊമോഷൻ ആക്ടിവിറ്റീസാണ് എം എസ് എം ഇസിലൊക്കെ പോകേണ്ടി വരും. ഒരു എം എസ് എം ഇയുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിലമ്പൂർ താലൂക്കിലുള്ള എല്ലാ എം എസ് എം ഇയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സന്ദർശിക്കേണ്ടി വരും. അവിടെ പോയിട്ട് ക്വസ്റ്റ്യനെയർ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം. ആ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാഫും ചാർട്ടൊക്കെ ആക്കി മാറ്റണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നു റിപ്പോർട്ട് റൈറ്റിംഗ്. ഇങ്ങനെ ഡാറ്റ അനാലിസ് ചെയ്ത് കിട്ടിയിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. ആ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ട് അതിൻ്റെ ഫൈനൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ഇതാണ് ആദ്യം ടോപ്പിക്ക് സെലക്ട് ചെയ്യണം. ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഏരിയ ഓഫ് സ്റ്റഡി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഗൈഡിന് കൊടുക്കണം. ഗൈഡ് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ഫീൽഡ് വർക്ക് നടത്തണം. ഫീൽഡ് വർക്ക് നടത്തി ഡാറ്റ കളക്ട് ചെയ്ത് ഡാറ്റ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഡ്രാഫ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിന് ഫൈനൽ റിപ്പോർട്ടാക്കി മാറ്റി അതിനെ ബൈൻഡ് ചെയ്യണം. ദാ ഇതുപോലെ ബൈൻഡ് ചെയ്ത് രണ്ട് കോപ്പി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവസാനമായിട്ട് ഫൈനൽ റിപ്പോർട്ട് നിങ്ങൾ ഗൈഡിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ രണ്ട് കോപ്പി വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാറുള്ളത്, ഇൻറ്റേണൽ വൈവിയും അറ്റൻഡ് ചെയ്യണം, എക്സ്റ്റേണൽ വൈവിയും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു പ്രൊജക്റ്റ് പ്രൊപ്പോസലാണ്. എങ്ങനെയാണ് നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. പ്രൊജക്റ്റ് പ്രൊപ്പോസലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യം ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ടോപ്പിക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പഠിക്കാൻ പറ്റിയ ബിസിനസ്സിലെ കോവിഡ് വന്നതിന് ശേഷം എങ്ങനെ അത് ബാധിച്ചു, അത് എന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം. നിലമ്പൂർ താലൂക്കിൽ കോവിഡ് വന്നതിന് ശേഷം ബിസിനസ്സിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, എന്നിട്ട് ഏതെങ്കിലും ബിസിനസ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് അങ്ങനെ, അതിൽ മറ്റേതെങ്കിലും മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ആണ് അങ്ങനെ, ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അതാണ് ടോപ്പിക്ക് സെലക്ഷൻ. അതിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് ഏത് ഏരിയ ആണ് നമുക്ക് താല്പര്യമുള്ളത്. നമുക്ക് ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് എടുക്കാം, മാർക്കറ്റിംഗ് ആണെങ്കിൽ എടുക്കാം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പോലുള്ള കാര്യങ്ങൾ എടുക്കാം. അതല്ലെങ്കിൽ എച്ച് ആർ എം, ഒരു സ്ഥാപനത്തിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം. ഏത് തരത്തിൽ ടോപ്പിക്കാണോ ഇൻട്രസ്റ്റ് ഉള്ളത്, എച്ച് ആർ എം ആണോ, മാർക്കറ്റിംഗ് ആണോ, ഫിനാൻസ് ആണോ, ഏതോ ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. മറ്റൊന്നാണ് ഡാറ്റ അവൈലബിൾ ആണോ നോക്കണം, ഡാറ്റ അവൈലബിൾ ആണോ നോക്കണം. ഇപ്പോൾ നമ്മളൊരു സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്തു, ഒരു സ്ഥലം കരുവാരക്കുണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്തു. കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റ് നോക്കാൻ ഡാറ്റ കളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ എം എസ് എം ഇയുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കരുവാരക്കുണ്ട് സെലക്ട് ചെയ്തു. കരുവാരക്കുണ്ട് പോകുമ്പോൾ എവിടെയും എം എസ് എം ഇ ഇല്ല, പിന്നെ എങ്ങനെ പഠിക്കും? ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കണം. ഡാറ്റ ഒന്നെങ്കിൽ പ്രൈമറി ഡാറ്റ അല്ലെങ്കിൽ സെക്കൻഡ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്യാൻ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടോ നോക്കണം. ഇപ്പോൾ കരുവാരക്കുണ്ട് എം എസ് എം ഇസിന് പഠിക്കുന്ന ഒരു 30 എം എസ് എം ഇ എങ്കിലും എവിടെ വേണം, കരുവാരക്കുണ്ട് വേണം. എന്നാലേ ആ പ്രൊജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാറ്റ അവൈലബിൾ ആവണോ എന്ന് നോക്കണം. മറ്റൊന്നാണ് റെലവൻസ് ഓഫ് ടോപ്പിക്ക്. നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിപ്പോൾ എന്തെങ്കിലും ഉപകാരമുണ്ടോ? നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടണം, ആർക്കെങ്കിലും ഉപകാരപ്പെടണം. വെറുതെ നമ്മൾ ഒരുപാട് പഠിച്ചുണ്ടാക്കിയിട്ട് കാര്യമല്ല. നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചു, പഠിച്ചാണ്ട് ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇതിന് റെലവൻസ് വേണം. റെലവൻസ് ആണ്, ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടണം. ആരെങ്കിലും ഇത് ഉപകാരപ്പെടുത്തിക്കൊണ്ട് മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേറെ സ്റ്റഡി നടത്തുകയോ ചെയ്യണം. അതാണ് റെലവൻസ് ഓഫ് ടോപ്പിക്ക്. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിന് ഒരു റെലവൻസ് വേണം. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. സെലക്ഷൻ ഓഫ് ടോപ്പിക്കിൽ പറയാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഏതാണോ ഏത് ഏരിയ ആണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അവൈലബിലിറ്റി ഓഫ് ഡാറ്റ, പക്ഷേ അവിടെ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരിക്കണം. മൂന്നാമത്താണ് റെലവൻസ് ഓഫ് ടോപ്പിക്ക്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്ക് എന്ത് വേണം, റെലവൻസ് വേണം. ഇനി നമ്മളൊരു പ്രൊജക്റ്റ് വർക്ക് തയ്യാറാക്കുമ്പോൾ, ഒരു പ്രൊജക്റ്റ് വർക്ക് തയ്യാറാക്കുമ്പോൾ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പ്ലാനിങ് ഓഫ് പ്രൊജക്റ്റ് വർക്ക്, പ്രൊജക്റ്റ് വർക്കിന് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്.
അത് നമ്മൾ ടൈറ്റിൽ നല്ല എഫക്റ്റീവായിട്ട് ആർക്കും നോക്കിക്കഴിഞ്ഞാൽ അട്രാക്ഷൻ ഉള്ള രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും ഇല്ലാതെ ഗ്രാമർ മിസ്റ്റേക്കൊന്നും ഇല്ലാത്ത ഒരു പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത്. ടൈറ്റിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈറ്റിൽ നോക്കിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യേണ്ടത്, ആ പ്രൊജക്റ്റിന് വിലയിരുത്തുന്നത്. ഇതിപ്പോൾ റെലവൻസിലെ ടോപ്പിക്കാണോ, അതോ അത് ആരുടെയും കോപ്പി അടിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഏതിൽ നിന്നായിരിക്കും, ആ ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും. അപ്പോൾ ടൈറ്റിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മറ്റൊന്നാണ് ഒബ്ജക്റ്റീവ്സ്. ഏതൊരു പ്രൊജക്റ്റിനാണെങ്കിലും അതിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കണം, എന്തിനാ എന്തിനായിരിക്കും, അതിലെന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്സ് വേണ്ടേ അല്ലേ. ഇപ്പോൾ എഫക്ട്സ് ഓഫ് പോസ്റ്റ് കോവിഡ് ബിസിനസ് എൻ്റർപ്രൈസസ്, ബിസിനസ് എൻ്റർപ്രൈസസിലെ കോവിഡ് വന്നതിന് ശേഷം എന്താണ് ബാധിച്ചത്, എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടായത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് ആയി വെക്കണം. ഒബ്ജക്റ്റീവ് അവിടെ എന്താണ്, കൊറോണയ്ക്ക് മുമ്പും കൊറോണ വരുന്നതിന് ശേഷവും എത്രമാത്രം സെയിൽസിൽ മാറ്റം വന്നിട്ടുണ്ട്, കസ്റ്റമേഴ്സ് എങ്ങനെ ഇതിനെ ഏറ്റെടുത്തു, ക്രെഡിറ്റ് അതുപോലെ തന്നെ ക്യാഷ് സെയിൽസിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, ആളെ കയ്യിൽ ക്യാഷ് കുറവുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു പ്രൊജക്റ്റിന് ഒരുപാട് എന്ത് ചെയ്യണം, ഒരു അഞ്ചെട്ട് ഒബ്ജക്റ്റീവ്സ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വെച്ചിട്ടുണ്ടായിരിക്കണം. മറ്റൊന്നാണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ സെലക്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് എന്ന് പറയുന്ന ലൊക്കേഷൻ ആണെങ്കിൽ ആ നിലമ്പൂർ താലൂക്കിൽ നിന്ന് മാത്രമേ നമ്മൾ ഡാറ്റ സ്വീകരിക്കാൻ പാടുള്ളൂ. കരുവാരക്കുണ്ട് പഞ്ചായത്താണോ നിങ്ങൾ എടുത്തതെങ്കിൽ കരുവാരക്കുണ്ട് പഞ്ചായത്ത് മാത്രമേ നമ്മൾ എന്തിയാൻ പാടുള്ളൂ, ഡാറ്റ കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കാളികാവ് ആണെങ്കിൽ കാളികാവ് മാത്രം, മലപ്പുറം ജില്ല മാത്രമാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള എല്ലാ ഇൻഫർമേഷൻ മാത്രം, വേറെ മറ്റുള്ള ജില്ലകളിൽ പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മൾ അവസാനം എത്തിച്ചേരുന്ന എന്തായിരിക്കും, മലപ്പുറം ജില്ലയാണ് സെലക്ട് ചെയ്തതെങ്കിൽ നമ്മൾ കരുവാരക്കുണ്ടത്തെ നാലാൾക്കാരെ മാത്രം എടുത്തിട്ട് പഠിച്ച് മലപ്പുറം ജില്ലയിലത്തെ എല്ലാവരും ഇതേപോലെയാണ് നമുക്ക് പറയാൻ പറ്റില്ല, പറ്റുമോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്ത് കൂടിയും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും വലിയ ലൊക്കേഷൻ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളവിടെ പ്രൊജക്റ്റിൽ ചെയ്യേണ്ടി വരും. ചെറിയ ലൊക്കാലിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ, പക്ഷേ അവിടെ ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ, ചെറിയ ലൊക്കാലിറ്റി എടുത്താണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് കരുവാരക്കുണ്ടിലെ കുറച്ച് സ്ഥലങ്ങൾ എടുത്തിട്ട് നമ്മൾ കരുവാരക്കുണ്ടെല്ലാം ഇങ്ങനെയാണെന്ന് പറയാം. പക്ഷേ കരുവാരക്കുണ്ട് മാത്രം പഠിച്ചിട്ട് മലപ്പുറം ജില്ല ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പാടില്ല. അപ്പോൾ അവിടെ പോപ്പുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ പറയുന്ന എല്ലാ സ്ഥലവും, നമ്മളൊരു ഏരിയ സെലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സാമ്പിൾ സൈസ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എടുത്തു, അപ്പോൾ അവിടെ പോപ്പുലേഷൻ നോക്കുമ്പോൾ ഒരു 10,000 ആളുകളുണ്ട് ജനസംഖ്യ. നമ്മളതിൽ നിന്ന് എന്ത് ചെയ്യണം, കുറച്ച് ആളുകളെ മാത്രം തിരഞ്ഞെടുക്കണം. ആ കുറച്ച് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കണം. നിങ്ങൾ 5th സെമസ്റ്ററിലെ റിസർച്ച് പഠിച്ചിട്ടുണ്ട്, റാൻഡം സാമ്പിളിങ്, നോ റാൻഡം സാമ്പിളിങ് അല്ലേ, പിന്നെ കോട്ട സാമ്പിളിങ്, അങ്ങനെ ഒരുപാട് സാമ്പിളിങ്സ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതിൽ നിന്നും ഈ പോപ്പുലേഷൻ നിന്നും സാമ്പിൾസ് തിരഞ്ഞെടുക്കേണ്ടത്. അത് എത്ര എണ്ണമാണ് എടുക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുക, അവിടെ എത്ര പോപ്പുലേഷൻ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, നമ്പർ സാമ്പിൾ സൈസ് എടുക്കുക. സൈസ് എത്ര എന്നുള്ള എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുക, അവിടെ എത്ര ആളുകളാണുള്ളത് എന്ന് നോക്കിയിട്ടാണ് സാമ്പിൾ സൈസ് തീരുമാനിക്കേണ്ടത്. മിനിമം ഒരു 30 സാമ്പിൾ സൈസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, എടുത്തിട്ടുണ്ടായിരിക്കണം. 30 സാമ്പിൾ സൈസ് എങ്കിലും എടുക്കാൻ പറ്റുന്ന പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. മറ്റൊന്ന് ഡാറ്റ. ഡാറ്റ രണ്ട് തരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാം അല്ലേ, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം, സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാം. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റിനെയർ ഉണ്ടാക്കി അവരെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം. സെക്കൻഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ മാഗസീൻസ്, ബുക്സ് നിന്ന്, അങ്ങനെ ന്യൂസ് പേപ്പേഴ്സ് നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഡാറ്റയാണ് സെക്കൻഡ് ഡാറ്റ. മറ്റൊന്നാണ് ടൈം പ്ലാൻ. 21 ദിവസത്തെ സ്റ്റഡിയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ സമയത്തും നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കി ഓരോന്നോരോന്ന് അപ്രൂവ് ചെയ്ത് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ലാസ്റ്റ് 6th സെമസ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ് എന്നാണോ ഉള്ളത് അന്ന് നമ്മൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. 6th സെമസ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സിൻ്റെ അന്നാണ് എന്ത് ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. യൂണിവേഴ്സിറ്റി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് 6th സെമസ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സിൻ്റെ ഒന്ന് പ്രൊജക്റ്റ് റെഡി ആയിരിക്കണം. അപ്പോൾ അതിന് മുമ്പ് റെഡി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറയുന്നത് അതത് സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, ടോപ്പിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഗൈഡിന് അയച്ചു കൊടുക്കുക. ഗൈഡ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനോപ്സിസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ, താങ്ക് യു.